സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗം ചെറുപ്പത്തിലെ തിരിച്ചറിയുകയും എന്നാൽ മരുന്ന് വാങ്ങാൻ മാർഗ്ഗമില്ലാതെ ചികിത്സ തന്നെ വേണ്ട എന്ന് വെച്ച 9 വയസ്സുകാരനുണ്ട് കാസർഗോഡ് ചിമേനിയിൽ പ്രായം 9 വയസ്സ് ഈ 9 വയസ്സ് കഴിഞ്ഞതോടെ മരുന്നിന്റെ കോടികൾ മുടക്കേണ്ടി വരുമെന്ന അവസ്ഥയായി ചികിത്സയ്ക്കുള്ള സഹായവും മരുന്നിന്റെ ലഭ്യതയും ഉറപ്പാക്കാൻ സർക്കാർ ഇടപെടൽ തേടുകയാണ് ഇപ്പോൾ ഈ കുടുംബം ഹർഷിത് പുറലോകം കാണുന്നത് അച്ഛന്റെയോ അമ്മയുടെയോ മടിയിലിരുന്നാണ് 9 വയസ്സ് കഴിഞ്ഞിട്ടും സ്വയം എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞിട്ടില്ല 3-ാം വയസ്സിലാണ് ഹർഷിദിന് സ്പൈനൽ മസ്കുലർ അട്രോഫിയാണെന്ന് തിരിച്ചറിയുന്നത് പ്രായം കൂടുന്തോറും ആരോഗ്യം മോശമായിക്കൊണ്ടിരിക്കുകയാണ് കോടികൾ വില വരുന്ന മരുന്ന് ലഭിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യമൊക്കെ നടത്തി പിന്നീട് ആയുർവേദവും ഫിസിയോതെറാപ്പിയുമായാണ് ഇത്രയും നാൾ മുന്നോട്ട് പോയത് മരുന്ന് വന്നു പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടായി പക്ഷേ മരുന്ന് താങ്ങാൻ പറ്റാത്ത വില ഒരു കൊല്ലത്തേക്ക് ഫസ്റ്റ് കൊല്ലം 5 കോടിയും പിന്നെ ഓരോ വർഷവും 2.5 കോടിയും വേണം ആജീവനാന്തം ലോറി ഡ്രൈവറായ ഹരീഷിന്റെ വരുമാനമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം കോടിക്കണക്കിന് രൂപ മകന്റെ ചികിത്സയ്ക്കായി വേണമെന്നറിഞ്ഞിട്ടും ഇവർ ഇതുവരെ സഹായത്തിനായി ആരുടെയും അടുത്ത് പോയിട്ടില്ല എന്നാൽ സമാനമായ വിഷമങ്ങളിൽ നിന്ന് ചിലരൊക്കെ കരകയറുന്നത് കാണുമ്പോൾ തന്റെ മകനും നടന്നു കാണുവാനുള്ള ആഗ്രഹം ഈ പിതാവിനുണ്ട് ഇവര് 5 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യേണ്ട സ്റ്റേജ് എന്താണെന്ന് പറയാൻ കഴിയില്ല അതായത് അതിന് മുമ്പേ നമുക്ക് കുറച്ച് കിട്ടും എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ മരുന്നിന് വില കുറയാം ചിലപ്പോൾ പുതിയൊരു കമ്പനി വരാം നിലവിലെ സാഹചര്യത്തിൽ ഈ കുടുംബത്തിന്റെ പുരയിടം വിറ്റാൽ പോലും ചികിത്സയ്ക്കുള്ള തുക ലഭിക്കില്ല ഇനി കനിയേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സുമനസ്സുകളുമാണ് 24 കാസർഗോഡ്